നമസ്കാരം. ചുരുളി സിനിമയല്ല പ്രശ്നം, പ്രശ്നം ജോജു ജോർജാണ്. ഈ അടുത്ത ദിവസം റിലീസായ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി എന്ന സിനിമയെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. സദാചാരം പൊട്ടി ഒഴുകുകയാണ്. അത് പ്രത്യേകിച്ച് നോക്കിയാൽ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാർക്കുമാണ് ഇപ്പോൾ ഈ സിനിമയ്ക്കെതിരെ വലിയ സങ്കടം. അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഈ നാട്ടിൽ ഏതറ്റം വരെയും പോകാം എന്നതിന് അനുമതിയുണ്ട്. ഒരു ലംഘനവും അതിന് അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശങ്ങളും ഇല്ലാത്തൊരു സംവിധാനമാണ്. അവിടെയാണ് ചുരുളി സിനിമയിൽ തെറി വിളിച്ചത്രേ. ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, IFFK, എല്ലാ വർഷവും. ഇതിനകത്തൊക്കെ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ കോൺഗ്രസിൻ്റെ കുറേ ബുദ്ധിജീവി ടീംസും സംഘപരിവാർ ടീംസൊക്കെ പോയിരുന്ന് കണ്ടിട്ട് ഭയങ്കര അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ ഉള്ളതിൻ്റെ നാലിലൊരംശം ഈ സിനിമയിലില്ല. അതായത് സ്ത്രീകളും കുട്ടികളും എന്തൊക്കെ കാണും, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ആ സിനിമകൾ കാണാൻ കയറുന്നത്. അതുകൊണ്ട് ഈ ജോജു ജോർജിനോടുള്ള വൈരാഗ്യം ഒരു സിനിമയ്ക്കെതിരെ നടത്തിയാൽ ഈ നാട്ടിലെ സാധാരണക്കാർക്കും അല്പം സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാകില്ലെന്ന് ഈ കോൺഗ്രസ് സംഘി ബുദ്ധികൾ കരുതുന്നുണ്ട്. കോൺഗ്രസിൻ്റെ വേദന ജോജു ജോർജിനോട് തീർക്കാൻ ചുരുളി സിനിമയെ മറയാക്കുകയാണ്. അതിന് ചുരുളിയിൽ ഉപയോഗിച്ച അതേ ഭാഷയിലുള്ള മറുപടികൾ മാത്രമാണ് ഇവർ അർഹിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തോ വലിയ അപരാധമാണ് അത്രേ, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ചില ചാനലുകളൊക്കെ ഇതിനെ ആ രീതിയിലാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാമോ? ഈ സിനിമയിൽ അത് അടൽസൊള്ളിയാണെന്നും അതിൽ മോശം ഭാഷാപ്രയോഗമുണ്ട് എന്ന ടൈറ്റിൽ നൽകിയതിന് ശേഷമാണ് സിനിമ തുടങ്ങുന്നത്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. അത് കണ്ടതിന് ശേഷം ഈ വാക്കുകൾ കേട്ടുപോയിട്ട് എന്തോ മഹാസംഭവമായിപ്പോയി, അസഭ്യമായിപ്പോയി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ പോയി കാണാൻ? ആരും നിർബന്ധിച്ചിട്ടില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന് തോന്നിയിരിക്കുകയാണ് ഇങ്ങനെയാണ് ഒരു സിനിമ എനിക്ക് എടുക്കേണ്ടത്. അത് ആ പറയുന്ന ഒരു പാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചിത്രത്തിൻ്റെ രണ്ട് സ്ഥലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ പച്ചയായ മനുഷ്യർ എന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. തെറി ഇങ്ങനെ വിളിക്കുന്ന മനുഷ്യരില്ലാന്ന്. ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം കൂടുമ്പോൾ പറയുന്ന ഭാഷകളിൽ ഭൂരിഭാഗവും മലയാളികളുടെ വായിൽ തെറി വരുമെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതൊരു സിനിമയിലൂടെ കേട്ട് കഴിഞ്ഞാൽ എന്തോ മഹാ അപരാധമായി മാറുകയാണ്. സിനിമയിൽ ഇങ്ങനെ വടിവൊത്ത പഴയ തറവാടുകളിലെ ഭാഷകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അത് മറികടന്നാൽ സിനിമ എന്ന ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്നു എന്ന് ചിലർ പറയുകയാണ്. നിങ്ങൾ ഈ നാട്ടിൽ ആർക്കും ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള പടങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ വിചാരിക്കുന്ന പേരിൽ വാലുള്ള ചില സംവിധായകരും നായകന്മാരും ചെയ്തു തരുന്ന ചിത്രമുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചു ഇതൊക്കെ വന്ന് കാണണമെന്ന്. ഇവിടെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ വരുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ്? സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഷയെക്കുറിച്ചൊക്കെയാണ് സ്ക്രീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഈ നാട്ടിൽ ആരെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ജോജു ജോർജ് ഇപ്പോൾ സമരത്തിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർക്കിട്ട് നല്ലൊരു കൊട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷാപ്രയോഗമൊക്കെ ഇപ്പോൾ വളരെ മോശമായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള കോൺഗ്രസ്സുകാരുടെയൊക്കെ സദാചാരബോധം കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് ഈ നാട്ടിലെ എന്തോ വലിയ സദാചാരവാദികളെന്ന് തോന്നുന്നു. നിങ്ങളിതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടമുള്ളവർ കണ്ടോളും. നിങ്ങളുടെയൊക്കെ ഈ വാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലെന്തോ സദാചാരത്തിൻ്റെ അപ്പോസ്തലന്മാരാണെന്നൊക്കെ തോന്നുകയാണ്. ആ അപ്പോസ്തലന്മാർ എന്തായാലും ചുരുളി കണ്ടിട്ട് അങ്ങോട്ട് വേദനിക്കണ്ട. ജോജു ജോർജ് അന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് 10 പൈസയുടെ ബോധമില്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതിന് ഇപ്പോഴും വേദന തീർന്നിട്ടില്ല. അതിൻ്റെ കേസും വഴക്കുമായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ അങ്ങ് പക വീട്ടിക്കളയാമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ടുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ പേരും ചാടിപ്പോകത്തൊന്നുമില്ല. അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് സിനിമ എന്നതിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ തെറി ഏതാണ് അല്ലാത്തത് ഏതാണെന്നൊക്കെ നിശ്ചയിക്കുന്നത് ചില വ്യക്തികളും ചില മനോഭാവങ്ങളുമാണ്. ഏത് തരത്തിൽ വാക്കുകൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു വാക്ക് തമിഴ്നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അത് തെറിയല്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയാണ്. ഇവിടെ അത് വലിയ തെറിയായിട്ടൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഭാഷയിൽ അർത്ഥം കൊടുത്തിരിക്കുന്ന ഏതോ ഒരു വ്യക്തി അതിലിങ്ങനെയാണ് എന്നൊരു തോന്നൽ വരുത്തി വെച്ചിരിക്കുന്ന കാരണം മനുഷ്യന്റെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളുടെ പേര് പറഞ്ഞാൽ പോലും അശ്ലീലതയാണ്, മോശമാണെന്നൊക്കെ വിചാരിക്കുകയാണ്. സ്വകാര്യ ഭാഗങ്ങൾ എന്താ ഇത്ര മോശമാണ്? അതിനെക്കുറിച്ചൊക്കെ പറയാം, സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാം, സൗഹൃദ കൂട്ടങ്ങൾക്കിടയിൽ ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ സിനിമയിൽ കേട്ടു കഴിഞ്ഞാൽ തെറിയ അഭിഷേകമാണെന്ന് പോലും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. എന്തും പരിചിതമാകാത്തതിൻ്റെ പ്രശ്നമാണ്. തുടക്കത്തിൽ ഒരു തവണ കാണുമ്പോൾ അയ്യോ ഇതൊക്കെയാണോ പറയുന്നതെന്നും
ഇത് ശീലമാകുമ്പോൾ അങ്ങ് മാറിക്കോളും. അതുകൊണ്ട് ഈ ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിമാരൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ ചെയ്യേണ്ടത് വരും കാലങ്ങളിൽ ഇത്തരം എഴുത്തുകൾ ഒരു സ്വാഭാവികതയാക്കി അങ്ങ് മാറ്റുക. അപ്പൊ കണ്ടു കണ്ടങ്ങ് ശീലിച്ചോളും. ഇതൊരു ശീലമില്ലാത്തതിന്റെ പ്രശ്നമാണ്. ആ തിട്ടൂരമൊക്കെ അങ്ങ് മാറ്റാനായിട്ടുള്ള സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആരെന്ത് കാണണം കാണണ്ട എന്ന് തീരുമാനിക്കുന്നതും ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നതും സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ചില വിഭാഗക്കാരെയല്ല. അതുകൊണ്ട് അവരൊക്കെ ഈ വിഷയത്തിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെതിരെ പ്രചരണം നടത്തുന്നത് എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചുരുളി എന്ന സിനിമ അത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന്റെ ഒരു ആവിഷ്കാരമാണ്. അദ്ദേഹം ഇതേ സിനിമ ഫിലിം ഫെസ്റ്റിവലിലെല്ലാം പ്രദർശിപ്പിച്ചപ്പോൾ തെറി ഒഴിവാക്കിയിരുന്നു എന്നൊക്കെ മനോരമ പോലൊരു ചാനൽ പറയുന്നുണ്ട്. അതൊക്കെ അവതാരകന്റെ മനസ്സാണ്. അല്ലാതെ അവതാരകൻ ഇങ്ങനെ തോന്നിയാൽ ഈ നാട്ടിലെല്ലാം ഇങ്ങനെ തന്നെ നടക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അവതാരകരല്ല ഈ നാട്ടിൽ സർവകാര്യത്തിന്റെയും ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത്. അവർ ഒരു ചർച്ചയൊക്കെ നയിക്കുമ്പോൾ അവർ ഒരു നിഗമനത്തിലെത്തി അതിനനുസരിച്ചല്ല വർത്തമാനം പറയേണ്ടത്. അവതാരകന് തെറ്റാണെന്ന് തോന്നിയാൽ ഈ ലോകത്തെല്ലാം തെറ്റായിട്ട് തോന്നണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോ ചുരുളിക്കെതിരെ ഉള്ള ഈ ആക്രമണം കോൺഗ്രസുകാർ ജോജുവിനോട് തീർക്കുന്നതാണെങ്കിൽ നിങ്ങൾ കരുതുന്നത് പോലെയൊന്നും ഇത് വേവാൻ പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ സംഭവം ഉണ്ടാക്കിക്കൊണ്ട് കുറേയേറെ പേർ ഇപ്പോൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർ ചിന്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്തിനാണ് അതിന് മാർക്കിടാൻ നിൽക്കുന്നത്? ഒരു സ്ത്രീ അത് കാണണമോ കാണണ്ടയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. വീട്ടുകാരെങ്ങനെ കാണും, അച്ഛനും അമ്മയും എങ്ങനെ കാണും, ഓരോരുത്തർക്കും അവരുടേതായ ഒരു മനസ്സുണ്ട്, ചിന്താശേഷിയുണ്ട്. അവരുടെ എല്ലാവരുടെയും നാവാകാനായിട്ട് ഈ നാട്ടിൽ ആരെയും ഏർപ്പാട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ കുറെ ആങ്ങളമാരുണ്ടല്ലോ, ആങ്ങളമാര് അച്ഛന്മാര് അല്ലെങ്കിൽ പ്രത്യേക സ്ത്രീകളോട് സ്നേഹമുള്ള വിഭാഗക്കാരായിട്ടൊക്കെ നടക്കുന്നവർ, അവർ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചുരുളി കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് അതിലെ തെറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ലിജോ ജോസ് പെല്ലിശ്ശേരി ഇറക്കണ ഒരു സിനിമയും നിങ്ങൾ കാണാൻ പോകണം. അതിന് അതിർവരമ്പുകൾ എന്തായാലും ഈ നാട്ടിൽ വെക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ ഓരോ ഇടങ്ങളിൽ നടക്കുന്ന, ഒരുപക്ഷെ ഈ തീരദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സംസാര ഭാഷ നോക്കണം. സംസാര ഭാഷയിൽ ഈ പറയുന്ന നിങ്ങൾ തെറിയെന്ന് പറയുന്ന പല വാചകങ്ങളും അവർ സ്വാഭാവികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ അവരെ കുറിച്ചുള്ള കഥ പറയുമ്പോൾ അവരുടെ സംസാര ശൈലി ഇങ്ങനെയല്ലാതെ വടികൊത്ത ഭാഷയിൽ തന്നെ എല്ലാം ചിത്രീകരിക്കണമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ തെറി ഒഴിവാക്കി വേറെ വാക്കുകൾ ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇവിടെ സാധാരണക്കാരന് അറിയാവുന്ന അവൻ സംസാരിക്കുന്ന അവന്റെ ഭാഷകളിലൊക്കെ സിനിമകളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതി എന്നുള്ളതായിരിക്കണം നിലപാട്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ചിടങ്ങളിൽ ചില അപശബ്ദങ്ങൾ ഉണ്ടായി എന്ന് കരുതി അതിലൊന്നും പിന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി ഇപ്പോൾ എടുത്ത സിനിമയ്ക്കും ആ പറയുന്ന വ്യക്തിക്കുമാണ് പിന്തുണ കൊടുക്കേണ്ടത്. ഈ സമൂഹത്തെ മാറേണ്ട കുറെ കാര്യങ്ങളിൽ മാറ്റണം. അവർ കേട്ട് പരിചരിച്ചത് മാത്രമേ, അല്ലെങ്കിൽ അവർ കേട്ടത് മാത്രമേ ഇനിയും ഈ നാട് കേൾക്കാൻ പാടുള്ളൂ എന്നല്ല, എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വളരട്ടെ ഈ നാട്. അപ്പോഴാണ് പുരോഗമനം അല്ലെങ്കിൽ പുരോഗതി കൈവരിക്കുന്നത്. അല്ലാതെ ഇത്തരം വില കുറഞ്ഞ ചിന്തകളും അല്ലെങ്കിൽ സദാചാര തമ്പുരാക്കന്മാരുടെ തിട്ടൂരങ്ങൾക്കും ഈ സമൂഹത്തിന് വശംവദനാകാൻ താല്പര്യമില്ല തന്നെ.